ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ അമ്മയറിയാതെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ പുത്തനൊരു വാർത്ത, ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇന്ന് നമ്മുടെ അമ്മയറിയാതെ പ്രേക്ഷകർക്കുള്ളത്. രജനിമൂർത്തി, അതായത് നമ്മുടെ നോവലിലെ അതേ കഥാപാത്രം, നോവലിൽ പറഞ്ഞ ആ രേഖ എന്ന് പറയുന്ന കഥാപാത്രം ദേ ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. അപ്പോൾ രജനിമൂർത്തി സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയാകും. വനിത, ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടാണ് അത് നമ്മുടെ കഥയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ശരിക്കും ആ ഒരു സീരിയലിന്റെ ഏറ്റവും വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് കടക്കുകയാണ്. അതായത് അമ്പാടി, അതുപോലെ അനുപമ, കാളിയൻ, ഈ പറഞ്ഞ വ്യക്തികളെല്ലാം മുമ്പോട്ട് വന്നു. അപ്പോൾ നമ്മുടെ അലീന ഓൾറെഡി സ്ട്രോങ് ആണ്, പക്ഷേ ഇത്തരത്തിലുള്ള പൊസിഷൻസിൽ, അലീന ഒരു അഡ്വക്കേറ്റ് ആണ് എങ്കിൽ കൂടിയും അങ്ങനെ പൊസിഷൻസിലേക്ക് അങ്ങനെ വലിയൊരു ആളായിട്ട് കാണിക്കുന്നൊന്നുമില്ല. എന്നാൽ അമ്പാടിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്ത് അലീന തന്നെയാണ് ഈ ഒരു ഇത്രയും സ്ട്രോങ് ആക്കി മാറ്റുന്നത്. അതും പോരാ അല്ലേ? അപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ പൊസിഷൻ തന്നെ അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടേക്ക് ഇതാ രജനിമൂർത്തി കയറി. രജനിമൂർത്തി ഒരു ബെസ്റ്റ് ഒരു ക്യാരക്ടറാണ്. അതിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, രജനിമൂർത്തിയുടെ ആ ഒരു സംസാരമാണെങ്കിലും രജനിമൂർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, അലീന തൂലിക കൊണ്ടാണ് എങ്കിൽ എനിക്ക് നാവ് മതി എന്ന് പറഞ്ഞു വ്യക്തിയാണ് നമ്മുടെ രജനിമൂർത്തി. അപ്പോൾ രജനിമൂർത്തി അവിടെ ഇനി എന്തായാലും കസറും എന്ന് പറയാം. അത്ര സൂപ്പറായിട്ടാണ് രജനിമൂർത്തിയുടെ ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നത്, ഈ പറഞ്ഞ കണക്ക് രാഷ്ട്രീയത്തിലും അതുപോലെ ഈ ഒരു ഒരു സി എം ആണ് ആഭ്യന്തരത്തിൻ്റെ തലപ്പത്തേക്ക് കയറുകയാണ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് പ്രഷറും കാര്യങ്ങളും ഒക്കെ രജനിമൂർത്തിക്ക് എന്തായാലും ഫേസ് ചെയ്യേണ്ടി വരും. അവിടെ രജനിമൂർത്തി സക്സസ് ആകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പക്ഷേ അമ്പാടിയും അതുപോലെ തന്നെ മറ്റു പല ഉദ്യോഗസ്ഥരും രജനിമൂർത്തിക്ക് സപ്പോർട്ടാണ്. ആ കാര്യം കൂടി നമ്മൾ മറക്കാതിരിക്കണം. കാരണം എന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ നമുക്ക് രജനിമൂർത്തി അല്ലെങ്കിൽ നമ്മൾ കളിയാക്കേണ്ടി വരും. അതായത് ഓ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത ഒരു സ്ത്രീയെ പിടിച്ച് മന്ത്രിയാക്കി എന്ന് നമ്മുടെ സച്ചിമാവൻ പറഞ്ഞതുപോലെ നമ്മൾ കളിയാക്കേണ്ടി വരും. പക്ഷേ ഇവിടെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാൻ ഈ ഒരു ഒരു രാഷ്ട്രീയത്തിലും മറ്റെല്ലായിടത്തും ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ രജനിമൂർത്തിക്ക് ഈ പറഞ്ഞ പൊസിഷൻ ഒരു ഒരു ഭാരമാകില്ല. ഇനി അടുത്ത് സംഭവിക്കാനിരിക്കുന്ന ഒരു വലിയൊരു കാര്യം എന്ന് വെച്ചാൽ സച്ചിയുടെ അറസ്റ്റാണ്. സച്ചിയുടെ ഒരു അറസ്റ്റ് നമ്മൾ കണ്ടു, പക്ഷേ അതിലും വലിയൊരു അറസ്റ്റ് സച്ചിയെയും മൂർത്തിയെയും മൂർത്തിയുടെ കയ്യിൽ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന ഒരു സീൻ നമുക്കിനി വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ അതെന്തിനായിരിക്കും? കാരണം ഓൾറെഡി സച്ചിയെ നമ്മുടെ കാളിയൻ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു. പക്ഷേ ഒരുപാട് പ്രഷറും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്കും സച്ചിയെ അധികം നേരം ലോക്കപ്പിലോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റാതെ തന്നെ അവർ തിരിച്ചുവിടുകയും ചെയ്തു. എന്നാൽ ആ ചെറിയ ഗ്യാപ്പിൽ തന്നെ സച്ചിക്ക് കിട്ടാവുന്നതെല്ലാം വാങ്ങി കൊടുക്കുകയും ചെയ്തു. അമ്പാടി വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയാം, കാളിയൻ ശരിക്ക് കൊടുത്തു എന്ന് പറയാം. പക്ഷേ ഇനിയും ഒരു അറസ്റ്റ്, അതെന്തിനായിരിക്കും എന്നുള്ളത് അറിയില്ല. അത് മാത്രമല്ല, നമ്മുടെ അലീന എഴുത്തൊക്കെ അതിൻ്റെ കൂടെ തന്നെ വക്കീൽ കുപ്പായവും ഇട്ടുകൊണ്ട് ആ കോർട്ടിലേക്ക് വരുന്ന ഒരു സീൻ കൂടിയുണ്ട്. അപ്പോൾ എന്തോ ഒരു ട്വിസ്റ്റ് കൂടി നമ്മുടെ കഥയിൽ സംഭവിക്കാണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ അമ്മയറിയാതെയിൽ ഫുൾ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും കലങ്ങിത്തെളിയുന്ന ഒരവസ്ഥയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കലങ്ങിത്തെളിയാനുള്ള ഏറ്റവും വലിയൊരു സ്റ്റോറി എന്ന് പറയുന്നത് നീരജയെക്കുറിച്ചുള്ള സ്റ്റോറിയാണ്. അതായത് നീരജയാണ് യഥാർത്ഥത്തിൽ ആ സ്ത്രീ എന്ന് പറയുന്നത്, അലീനയുടെ അമ്മ എന്ന് പറയുന്നത്. അതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയറിയാതെ തീരാൻ പോവുകയല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആ ഒരു ഒരു ബ്രേക്കിംഗ് ന്യൂസ് നമുക്ക് ഉടനെ തന്നെ എത്തിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഒരു സീരിയൽ തീരാൻ പോവുകയാണ്, അതിൻ്റെ കൂടെ ഒരു സീരിയൽ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സീരിയലിനെ കുറിച്ചുള്ള വിശേഷങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.